കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. കേരളത്തിൻ്റെ 14 ജില്ലകളിലും വൈവിധ്യമാർന്ന ടൂറിസം സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്നു. തിരുവനന്തപുരം ജില്ല, തലസ്ഥാനമെന്ന ഖ്യാതി, അന്തർദേശീയ അംഗീകാരമുള്ള കോവളം ബീച്ച് റിസോർട്ട്, മലയോര വിശ്രമ കേന്ദ്രമായ പൊന്മുടി, വേളി, ആക്കുളം, അഗസ്തികൂടം വനമേഖല, പേപ്പാറ, നെയ്യാർ ഡാമുകൾ, വർക്കല, ശിവഗിരി, അഞ്ചുതെങ്ങ്, അരുവിക്കര, തിരുവല്ലം, അരുവിപ്പുറം, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം, ഭീമാപള്ളി, കനകക്കുന്നു കൊട്ടാരം, കവടിയാർ കൊട്ടാരം, കോയിക്കൽ കൊട്ടാരം, നേപ്പിയർ മ്യൂസിയം എന്നിവയാണ് പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ. കൊല്ലം ജില്ല. ജലവിനോദത്തിനുതകുന്ന പരവൂർ അഷ്ടമുടി കായലുകൾ, ബാക്ക് വാട്ടർ ടൂറിസം സൗകര്യങ്ങൾ, ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ, തിരുമുല്ലവാരം, പരവൂർ, കൊല്ലം ബീച്ചുകൾ, തങ്കശ്ശേരി വിളക്കുമരം, ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളായ തെന്മല, പാലരുവി വെള്ളച്ചാട്ടം, ചടയമംഗലം ജടായുപാറ, ചീനക്കൊട്ടാരം, ആശ്രാമം ഗസ്റ്റ് ഹൗസ് എന്നിവയാണ് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. പത്തനംതിട്ട ജില്ല. ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം, നിരണംപള്ളി, പരുമലപ്പള്ളി, മഞ്ഞണിക്കരപ്പള്ളി, കൊടുമൺ ചിലന്തി ക്ഷേത്രം, ശ്രീവല്ലഭക്ഷേത്രം, കവിയൂർ ഹനുമാൻ ക്ഷേത്രം, വീരസേനാനി വേലുത്തമ്പി ദളവയുടെ സ്മരണ നിലനിർത്തുന്ന മണ്ണടി, ആറന്മുള കണ്ണാടി നിർമ്മാണത്തിന് ലോക പ്രശസ്തമായ ആറന്മുള പ്രദേശവും ക്ഷേത്രവും വള്ളംകളിയും, നാടൻ കലയായ പടയണിയുടെ ആസ്ഥാനം എന്നിവയാണ് പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ. ആലപ്പുഴ ജില്ല. കിഴക്കിൻ്റെ വെനീസ് എന്ന അപരനാമം. ഓഗസ്റ്റിലെ രണ്ടാം ശനിയാഴ്ച നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി, അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം, കരുമാടിയിലെ ബുദ്ധപ്രതിമയായ കരുമാടിക്കൂട്ടൻ, ചേർത്തല അർത്തുങ്കൽ പള്ളി, ചെട്ടികുളങ്ങര കെട്ടുകാഴ്ച, മണ്ണാർശാല നാഗക്ഷേത്രവും ആയില്യം മഹോത്സവവും, പല്ലനയിലെ മഹാകവി കുമാരനാശാൻ സ്മാരകം, പാതിരാമണൽ ദ്വീപ് എന്നിവയാണ് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. കോട്ടയം ജില്ല. കുമരകം പക്ഷിസങ്കേതവും റിസോർട്ടും, വൈക്കം ക്ഷേത്രം, മാന്നാനം, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങൾ, എരുമേലി, പെരുന്ന, തിരുനക്കര മഹാദേവ ക്ഷേത്രം, തൃക്കൊടിത്താനം ക്ഷേത്രം, ഭരണങ്ങാനം, മണർകാട്, പുതുപ്പള്ളി, കുടമാളൂർ, അതിരമ്പുഴ പള്ളികൾ, 100 വർഷം കഴിഞ്ഞ ദീപിക, മലയാള മനോരമ എന്നീ പത്രങ്ങളുടെ ആസ്ഥാനം എന്നിവയാണ് മുഖ്യ ആകർഷണങ്ങൾ. എറണാകുളം ജില്ല. ജൂതപ്പള്ളി, പഴക്കമേറിയ സെന്റ് ഫ്രാൻസിസ് പള്ളി, ഡച്ച് കൊട്ടാരവും സിനഗോഗും, ബോൾഗാട്ടി കൊട്ടാരം, ഹിൽ പാലസ്, തൃപ്പൂണിത്തുറ കൊട്ടാരം, ആരാധനാലയങ്ങളായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം, മലയാറ്റൂർ പള്ളി, ഉദയംപേരൂർ പള്ളി, ചെറായി, ആലുവ മണപ്പുറം, പക്ഷി സങ്കേതമായ തട്ടേക്കാട് എന്നിവയാണ് മുഖ്യ ആകർഷണങ്ങൾ. ഇടുക്കി ജില്ല. ഏറ്റവും തിരക്കേറി വരുന്ന മൂന്നാർ ആണ് പ്രധാന ആകർഷണ ബിന്ദു. ഇരവികുളം, ചിന്നാർ നാഷണൽ പാർക്കുകൾ, വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രവും, ട്രക്കിംഗ് സൗകര്യങ്ങളുള്ള കീഴാർകുച്ച്, ഇരുകല്ലുമുടി, വന്യമൃഗസങ്കേതമായ തേക്കടി, പെരിയാർ തടാകം, തേക്കടി ടൈഗർ ട്രയൽ പ്രോജക്ട്, നാടൻ കഥകളാൽ ആവരണം ചെയ്യപ്പെട്ട ഇലവീഴ പുഞ്ചിറ, കുറവൻ കുറത്തി മലകൾ, പാഞ്ചാലിമേട്, പാഞ്ചാലിക്കുളം, പാൽക്കുളമേട്, മാട്ടുപെട്ടി ഫാം, മറയൂർ ചന്ദനക്കാട്, കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നും ബോൾസങ്ങളുടെ പർദീസ എന്നും വിളിക്കുന്ന വാഗമൺ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. തൃശൂർ ജില്ല. സാംസ്കാരിക തലസ്ഥാനം എന്ന പേര്. വടക്കുംനാഥ ക്ഷേത്രവും പൂരം മഹോത്സവവും, ഗുരുവായൂർ ക്ഷേത്രം, കൂടൽമാണിക്യ ക്ഷേത്രം, ആദ്യ മുസ്ലിം ദേവാലയമായ ചേരമാൻ മസ്ജിദ്, ക്രൈസ്തവ ദേവാലയമായ കൊടുങ്ങല്ലൂർ പള്ളി, ചെറുതുരുത്തി കലാമണ്ഡലം, ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം, പി ജി അണക്കെട്ട്, മണ്ണൂത്തി കാർഷിക സർവകലാശാല എന്നിവയാണ് മുഖ്യ ആകർഷണങ്ങൾ. പാലക്കാട് ജില്ല. മലനിരകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന കരിമ്പനകളുടെയും നെൽപ്പാടങ്ങളുടെയും നാട്. ഹൈദരാലിയുടെ പാലക്കാട് കോട്ട ഒരു പ്രധാന ആകർഷണ കേന്ദ്രം. സൈലന്റ് വാലി പ്രദേശവും ശിരുവാണി, പറമ്പിക്കുളം, കാഞ്ഞിരപ്പുഴ പ്രദേശങ്ങളും, നെല്ലിയാമ്പതി, മലമ്പുഴ ഉദ്യാനം, മയിൽ പരിരക്ഷണ കേന്ദ്രമായ ചൂളന്നൂർ എന്നിവയാണ് മറ്റു ആകർഷണങ്ങൾ. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ തുഞ്ചൻ പറമ്പ്, കുഞ്ചൻ നമ്പ്യാരുടെ കിള്ളിക്കുറിശി മംഗലം, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ നാട് എന്നീ നിലകളിലെല്ലാം പ്രശസ്തമാണ് പാലക്കാട് ജില്ല. കൽപ്പാത്തി രഥോത്സവം വിശ്വപ്രസിദ്ധം. മലപ്പുറം ജില്ല. ആഗോള പ്രശസ്തിയുള്ള ലോകത്തെ ആദ്യ തേക്കുതോട്ടമായ നിലമ്പൂരിലെ കാനോലി പ്ലോട്ട്, ഏറ്റവും പ്രായം ചെന്ന തേക്കുമരമായ കന്നിമാരി തേക്ക്, വന്യമൃഗങ്ങളും വനങ്ങളും ഉൾപ്പെട്ട നെടുങ്കയം അമരമ്പലം, നിലമ്പൂർ മേലാറ്റൂർ പ്രദേശങ്ങൾ, ചരിത്രപ്രസിദ്ധിയാർജിച്ച തിരൂരങ്ങാടി, താനൂർ, പെരുന്തൽമണ്ണ, മാമാങ്കത്തിൻ്റെ നാടായ തിരുനാവായ, ചാവേർകുന്ന്, കോഴിക്കോട്ട് സാമൂതിരിയുടെ ഓർമ്മയുണർത്തുന്ന കോട്ടയും, വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രവും, വലിയ ജുമാ മസ്ജിദ്, പഴയങ്ങാടി പള്ളി, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല, ചോളനായ്ക്കരുടെ ആസ്ഥാനമായിരുന്ന മഞ്ചേരിയും ഈ ജില്ലയിലാണ്.
കോഴിക്കോട് ജില്ല. ചരിത്രരേഖകളിൽ സ്ഥാനം പിടിച്ച നിരവധി ആകർഷണങ്ങൾ. വാസ്കോഡഗാമ ഇന്ത്യയിൽ ആദ്യമായി കപ്പലിറങ്ങിയ കാപ്പാട് കടൽപ്പുറം. പുനർനിർമ്മാണ കേന്ദ്രമായ ബേപ്പൂർ, കല്ലായി, ജലപാതകൾ ഉൾപ്പെട്ട തുഷാരഗിരി, കക്കയം, വെള്ളേരിമല, പെരുവണ്ണാമുഴി തടാകം, കുഞ്ഞാലിമരക്കാരുടെ ജന്മസ്ഥലം, യുദ്ധം നടത്തിയ വെള്ളിയാംകല്ല്, കളരിപ്പയറ്റിന്റെ നാടായ വടകര എന്നിവയാണ്. വയനാട് ജില്ല. ആദിവാസികളുടെ നാട്. കാട്ടുനായ്ക്കർ, കുറമർ, കാടർ, ഊരാളികൾ എന്നിവരുടെ ജീവിതചര്യയും ആചാരങ്ങളും അടുത്തറിയാൻ അവസരം. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പൂക്കോട്ട തടാകം, എടയ്ക്കൽ ഗുഹകൾ, മുത്തങ്ങ തോൽപ്പെട്ടി, ചെമ്പ്ര പീക്ക് കൊടുമുടി, മീൻമുട്ടി ജലപാതം, ക്ഷേത്രങ്ങളായ തിരുനെല്ലി, വള്ളിയൂർക്കാവ്, ജൈനക്ഷേത്രങ്ങൾ, കണ്ണാടിക്ഷേത്രം, ലക്കിടിയിലെ ചങ്ങലമരം തുടങ്ങിയവ ഈ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. മലബാർ പ്രദേശത്തെ ഏറ്റവും നല്ല കടൽത്തീരങ്ങളായ പയ്യാമ്പലം, മുഴപ്പിലങ്ങാട്, കോട്ടകളായ സെന്റ് ആഞ്ചലോ, തലശ്ശേരി, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, ഹെർമൻ ഗുണ്ടർട്ടിന്റെ വാസസ്ഥലം, ആയോധനകലയായ കളരിയുടെ പരിശീലന കേന്ദ്രങ്ങൾ, ഏഴിമല നാവിക അക്കാദമി, ആറാളം സങ്കേതം എന്നിവയും ഇവിടെയാണ്. കാസർഗോഡ് ജില്ല. പള്ളിക്കര പ്രദേശത്തെ ബേക്കൽകോട്ടയും കടൽത്തീരവും ഈ ജില്ലയുടെ പ്രധാന ആകർഷണം. അനന്തപുരം ക്ഷേത്രം, കാഞ്ഞങ്ങാട് ആശ്രമം, ചന്ദ്രഗിരി നീലേശ്വരം പ്രദേശങ്ങൾ, കോട്ടഞ്ചേരി മലകൾ, ബേളാപ്പള്ളി, കാഞ്ഞങ്ങാട്, കുമ്പള, മാധൂർ, മഞ്ചേശ്വരം എന്നിവയും സഞ്ചാരികളെ ആകർഷിക്കുന്നു.